No, <laughs> ഹായ് എല്ലാവർക്കും വീണ്ടും നമസ്കാരം എല്ലാവരെയും ഒന്ന് വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തത് അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും തന്ന വർക്കുകൾ ഇതിനോടകം എല്ലാവരും പൂർത്തീകരിച്ചു എന്നും വിശ്വസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് പോവാം എന്തൊക്കെയായിരുന്നു ആ സൽത്തനത്ത് മുഗൾ ഭരണകാലം ഡൽഹി കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ രാജവംശങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത് ഡൽഹി മാത്രമാണോ ഇന്ത്യയുടെ അധികാര കേന്ദ്രമായി മാറിയത് മറ്റ് പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് മൂന്ന് രാജവംശങ്ങളും ഇന്ത്യയുടെ പശ്ചിമ ഭാഗം കേന്ദ്രീകരിച്ച് ഒരു രാജവംശവുമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു അവ ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കൂ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ചോള വംശം വിജയനഗര വംശം ബ്രാഹ്മിണി വംശം അതോടൊപ്പം പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ച് മധ്യകാലഘട്ടത്തിലുണ്ടായ രാജവംശമായിരുന്നു മറാത്ത സാമ്രാജ്യം അല്ലെങ്കിൽ മറാത്ത രാജവംശം അപ്പം ഇവയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോളവംശത്തെക്കുറിച്ചാണ് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരിച്ച ഏറ്റവും പ്രബലമായ രാജവംശം ചോളവംശമായിരുന്നു കോമണിറ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം വരെ ചോളവംശം ഏറ്റവും ഉന്നതി പ്രാപിച്ച കാലഘട്ടമായിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു ചോളവംശത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികൾ രാജേന്ദ്ര ചോളൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ സാമ്രാജ്യം അദ്ദേഹം ഗംഗാതടം വരെ വ്യാപിപ്പിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ ഗംഗൈ കൊണ്ട ചോളൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഇനി നമ്മൾ സ്ക്രീനിൽ ഒരു ചിത്രം കാണുന്നുണ്ട് ഈ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും എവിടെയാണ് ഇത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ അല്ല ഇത് ഇന്ത്യയിലല്ല ഇന്ത്യക്ക് വെളിയിൽ രാജ്യത്താണ് ഒരു ക്ലൂങ്കൂടെ തരാം ചില തമിഴ് സിനിമകളിൽ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയുടെ പേര് പറയില്ല ഇത് മലേഷ്യയാണ് ഹിന്ദു മിത്തോളജി പ്രകാരം ഉള്ള ദേവൻ എങ്ങനെയാണ് മലേഷ്യയിലെ ഒരു പ്രധാന ആരാധനാമൂർത്തിയായി മാറിയത് ഇതിന് കാരണം ചോളവംശമായിരുന്നു നിങ്ങൾ ചോളവംശത്തിൻ്റെ ഭൂപടം ഒന്ന് ശ്രദ്ധിച്ചോ സാമ്രാജ്യത്തിൻ്റെ ഭൂപടം ഒന്ന് ശ്രദ്ധിച്ചേ സ്ക്രീനിൽ കാണുന്നില്ലേ അല്ലാത്ത നീല മാർക്കിംഗ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യക്ക് പുറമേ അത് മലേഷ്യ ഇൻഡോനേഷ്യയാണ് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന് ഇന്തോനേഷ്യ മലേഷ്യ ശ്രീലങ്ക പോലെയുള്ള നമ്മളുടെ രാജ്യങ്ങളുമായി വരെ ചോളവംശത്തിന് ആധിപത്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചോളവംശത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു അതുകൊണ്ട് എന്തായിരിക്കും ഇതിന് കാരണം ചോളവംശത്തിന് ഒരു ശക്തമായ നാവികസേനയുണ്ടായിരുന്നു ദ ഹാഡ് എ സ്ട്രോങ് നേവൽ ഫോഴ്സ് സോ ദച്ർ അവരെന്ത് ചെയ്തു പിടിച്ചെടുത്തു മലയ ദ്വീപുകളും ഇൻഡോനേഷ്യൻ ഐലൻ്റുകളുമെല്ലാം അവർ പിടിച്ചെടുത്തു അതുകൊണ്ട് തന്നെ തമിഴ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഇന്ന് മലേഷ്യ കാരണം നമുക്ക് ഒരു സിനിമ ഒരു രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കവിടെ അത്യാവശ്യം ഗ്രൗണ്ട് സപ്പോർട്ട് വേണം നിങ്ങൾ കാണുന്നുണ്ടാവും മലയാള സിനിമകൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് ഗൾഫ് നാടുകളിലാണ് എന്നാൽ തമിഴ് സിനിമകൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ കാരണം അവർക്ക് അവിടെയുള്ള പ്രാദേശികമായ പിന്തുണയാണ് അതിന് കാരണം അതുപോലെ തന്നെ ശ്രീലങ്കയിലുള്ള തമിഴ് വംശജർ അല്ലെങ്കിൽ ചോളവംശ കാലം തൊട്ട് തന്നെ ശ്രീലങ്കയിൽ എത്തിയവരാണ് അവർ അവരുടെ പിൻതലമുറകൾ ഇന്നും അവിടെ താമസിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ചോളവംശം ഒരു കാലത്ത് ഇന്ത്യക്ക് പുറത്തും ആധിപത്യം സ്ഥാപിച്ചിരുന്നു അല്ലെങ്കിൽ ആധിപത്യം നേടിയിരുന്നു അതിനവരെ സഹായിച്ചത് ഒരു സുശക്തമായ അല്ലെങ്കിൽ വളരെ പവർഫുള്ളായ നാവികസേനയായിരുന്നു നേവൽ ഫോഴ്സ് ആയിരുന്നു നിങ്ങൾ സ്ക്രീനിൽ ചോളവംശത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾ കണ്ടില്ലേ ഇനി ആ അധികാര കേന്ദ്രങ്ങൾ ലോക ഭൂപടമെടുത്ത് ഒന്ന് അടയാളപ്പെടുത്തി നോക്കൂ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് അധികാരം നടത്തിയ മറ്റൊരു രാജവംശമായ വിജയനഗര രാജവംശത്തെ പരിചയപ്പെടാം അത് നമ്മൾ തുടങ്ങുന്നത് തന്നെ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച അബുർ റസാക്കിൻ്റെ ഒരു യാത്രാ വിവരണക്കുറിപ്പിൽ നിന്നാണ് ആ യാത്രാ ഒന്ന് വായിച്ചു നോക്കൂ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഈ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള മുന്നൂറ് തുറമുഖങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് മാസത്തെ സമയമെങ്കിലും വേണം രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ടവും പതിവായി കൃഷി കൃഷിയിറക്കുന്നതുമാണ് സൈന്യത്തിൻ്റെ അംഗബലം പതിനൊന്ന് ലക്ഷം വരും ദിസ് പ്രിൻസ് ഹാസ് ഇൻ ഹിസ് ഡൊമിനിയൻസ് ത്രീ ഹൺഡ്രഡ് പോർട്സ് ഈസ് ഈക്വൽ ടു കാലിക്കട്ട് ആൻഡ് ഓൺ ടെറ ഫി ടെറിറ്ററി സ്പേസ് ഓഫ് Three months ത്രീ മന്ത്സ് ജേണി ദ കൺട്രി ഈസ് ഫോർ ദ മോസ്റ്റ് പാർട്ട് വെൽ കൾട്ടിറ്റഡ് വെരി ഫെർട്ടൈൽ ദ ട്രൂപ്സ് എമൗണ്ട് ഇൻ നമ്പർ ലാക്സ് മധ്യകാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയായ അബുർ റസാക്കിൻ്റെ യാത്രാവിവരണത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് അബുർ റസാക്കിൻ്റെ യാത്രാ വിവരണം വായിച്ചതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിജയനഗര സാമ്രാജ്യത്തിൽ ധാരാളം തുറമുഖങ്ങളുണ്ടായിരുന്നു അവ നമ്മുടെ കോഴിക്കോടിന് സമാനമായ തുറമുഖങ്ങളായിരുന്നു മറ്റൊന്നെന്താണ് ധാരാളം ഫലഭൂയിഷ്ടമായ കൃഷിപ്രദേശമുണ്ടായിരുന്നു അവയിൽ നിരന്തരമായി കൃഷി ചെയ്യപ്പെട്ടു അവിടുത്തെ സൈന്യബലം പതിനൊന്ന് ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു വൻ സൈന്യമായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത് ഇനി വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്ന് നോക്കിയാലോ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഇന്നത്തെ കർണാടകയിലുള്ള ഹംബി ആയിരുന്നു അവരുടെ തലസ്ഥാനം ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ ഇനി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ബാമിനി സാമ്രാജ്യത്തെക്കുറിച്ചാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹസൻ മുഹമ്മദ് എന്ന സൈനികനാണ് ബ്രാഹ്മിണി സാമ്രാജ്യം സ്ഥാപിച്ചത് രാജാവായതിനു ശേഷം അലാവുദ്ദീൻ ഹസൻ ബ്രാഹ്മിൻ ഷാ എന്ന സ്ഥാനപ്പേര് സ്ഥിരീകരിച്ച് അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തെ വിസ്തൃതമാക്കി കൃഷ്ണ തുംഗഭദ്ര നദികൾ പ്രദേശങ്ങൾക്കിടയിലുള്ള റെയ്ച്ചൂർ ആയിരുന്നു ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശം റെയ്ച്ചൂറിനെ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫലഭൂഷ്ടമായ ഈ പ്രദേശത്തിന് വേണ്ടി വിജയനഗര സാമ്രാജ്യവും ബ്രാഹ്മിണി സാമ്രാജ്യവും നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു വിജയനഗര സാമ്രാജ്യവും ബ്രാഹ്മണി സാമ്രാജ്യവും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് സാമ്രാജ്യങ്ങളും തുല്യ ശക്തികളായിട്ടായിരുന്നു നിലനിന്നിരുന്നത് അതുകൊണ്ട് റെയ്ച്ചൂറിന് വേണ്ടി വൻ യുദ്ധമായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത് നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭൂപടത്തിൽ റെയ്ച്ചൂറിൻ്റെ സ്ഥാനം ഒന്ന് കണ്ടെത്തൂ ഇന്നിത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് കിടക്കുന്നത് ഇന്നത്തെ കർണാടകയുടെയും തെലുങ്കാനയുടെയും ഭാഗമാണ് ഇന്ന് അറിയിച്ചു ി നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് പശ്ചിമ ഇന്ത്യ ഇന്ത്യയുടെ പടിഞ്ഞാറ് വശം വെസ്റ്റേൺ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ സാമ്രാജ്യത്തെക്കുറിച്ചാണ് മറാത്തയെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ സിഇ പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരം കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട സാമ്രാജ്യമാണ് മറാത്ത വിന്ധ്യ സത്പുര പർവ്വതനിരകളും നർമ്മദ താപ്തി നദികളും ഭൂമിശാസ്ത്രപരമായ ഒരു സംരക്ഷണം മറാത്തയ്ക്ക് നൽകി അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂമിശാസ്ത്രപരമായ ഈ ഒരു സംരക്ഷണം സാമ്രാജ്യത്തെ വ്യാപനത്തിന് മറാത്തയെ വൻ തോതിലാണ് സഹായിച്ചത് ശിവജി ആയിരുന്നു ഈ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി അദ്ദേഹം ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും പൂനെ ആസ്ഥാനമായിട്ടാണ് ഈ സാമ്രാജ്യം എന്തു ചെയ്തത് ഭരണം നടത്തിയത് മറാത്തയുടെ വികസനത്തിൽ അല്ലെങ്കിൽ സാമ്രാജ്യത്തെ വികസനത്തിൽ നർമ്മദാ താപ്തി നദികൾക്കും വിന്ധ്യ വിന്ധ്യാസത്പുര പർവ്വതനിരകൾക്കും വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിന് ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ മറാത്ത സാമ്രാജ്യത്തെ സഹായിച്ചു അതോടൊപ്പം അവർക്ക് ഒരു വൻ സൈനിക ശേഷി ഉണ്ടായിരുന്നു ഏറ്റവും നല്ല കരസേനയും നാവികസേനയും അടങ്ങുന്ന സൈന്യമായിരുന്നു മറാത്ത സാമ്രാജ്യത്തിന് ുണ്ടായിരുന്നത് നമ്മൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചും പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ചും ഭരണം നടത്തിയ നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ചു ഇനി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എങ്ങനെയാണ് അധികാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത് എന്ന് ഒന്ന് ചർച്ച ചെയ്യാം നമുക്ക് ആദ്യം ഡൽഹിയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ഒന്ന് പരിചയപ്പെടാം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് ടീച്ചർ നല്ല രീതിയിൽ അത് പഠിപ്പിച്ചതാണ് എന്തൊക്കെയായിരുന്നു ഡൽഹിയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ഒന്ന് പറയാം ആരാ പറയുന്നത് ആ എന്താണ് ആ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ ഗംഗാ ടിക് പ്ലെയിനിലാണ് സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹിയുടെ സ്ഥാനം മറ്റൊന്ന് ആ ദ പ്രസൻസ് ഓഫ് ആരവല്ലി മൗണ്ടൻ റേഞ്ച് ആരവല്ലി പർവ്വത സാന്നിധ്യം മറ്റൊന്ന് ദ പ്രസൻസ് ഓഫ് റിവർ യമുന യമുന നദിയുടെ സാന്നിധ്യം ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ഡൽഹിയെ ഒരു അധികാര കേന്ദ്രമാകാൻ സഹായിച്ചു ഇനി മറ്റൊരധികാര കേന്ദ്രമായിരുന്നു ഏത് നമ്മൾ പറഞ്ഞ ഏറ്റവും ശക്തമായ പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ച് ഉണ്ടായ അധികാര കേന്ദ്രമായിരുന്നു മറാത്ത സാമ്രാജ്യം സ്ക്രീനിൽ ശ്രദ്ധിക്കൂ എന്താണ് മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ആ ഒരു വശത്ത് വിന്ധ്യ സത്പുര മൗണ്ടൻ റേഞ്ചുകൾ പർവ്വത നിരകൾ മറ്റൊന്ന് നർമ്മദ താപ്തി നദികൾ ഈ നദികളും പർവ്വത നിരകളും മറാത്തയ്ക്ക് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം നൽകി ഈ കാരണങ്ങൾ കൊണ്ട് മറാത്തയും ഒരു പ്രബല ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രബലമായ ഭരണ കേന്ദ്രമായി രൂപം കൊണ്ടു ഇത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എൽക്കാല എല്ലാ കാലത്തും അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നതിന് സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് പഠിച്ച ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ രാജവംശങ്ങളെ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം നിങ്ങൾക്കറിയാം അല്ലേ ആദ്യം ഏതായിരുന്നു ചോള വംശം ആരായിരുന്നു ചോളവംശത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികൾ രാജരാജ ചോളനും രാജേന്ദ്ര ചോളൻ ഇന്ത്യക്ക് പുറമെ ഏതൊക്കെ രാജ്യങ്ങളിൽ ചോളന്മാർ തങ്ങളുടെ അധികാരം സ്ഥാപിച്ചു ആ മലയദ്വീപുകൾ ഇന്നത്തെ മലേഷ്യ ഇന്തോനേഷ്യ ശ്രീലങ്ക എന്തായിരുന്നു അതിന് കാരണം ആ അവർക്ക് ശക്തമായ ഒരു നാവികസേന ഉണ്ടായിരുന്നു അടുത്തത് ഏത് സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് വിജയനഗര സാമ്രാജ്യം ആരായിരുന്നു അത് സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും സഹോദരന്മാരായിരുന്നു അല്ലേ ആ ആരായിരുന്നു പ്രധാന ഭരണാധികാരി ആരായിരുന്നു കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് ആ കാലഘട്ടത്തിൽ ആ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച അബുർ റസാക്കിൻ്റെ യാത്രാക്കുറിപ്പിൽ നിന്ന് എന്തൊക്കെയായിരുന്നു അതിനകത്ത് പറഞ്ഞത് ആ തുറമുഖങ്ങളുണ്ടായിരുന്നു ആ ഫലഭൂഷ്ടമായ കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന സൈനിക ബലമുണ്ടായിരുന്നു അടുത്തതായി നമ്മൾ പഠിച്ചത് ദക്ഷിണേന്ത്യയിലെ പ്രധാന സാമ്രാജ്യം ഏതായിരുന്നു ബ്രാഹ്മിനി സാമ്രാജ്യമായിരുന്നു അസൻ മുഹമ്മദ് എന്ന പടയാളി സ്ഥാപിച്ച സാമ്രാജ്യം അല്ലേ അദ്ദേഹം പിന്നീട് എന്ത് പേരിൽ അറിയപ്പെട്ടു അലാ ഉദ്ദീൻ ഹസൻ ബ്രാഹ്മിൻ ഷാ എന്ന പേരിൽ അറിയപ്പെട്ടു വിജയനഗര സാമ്രാജ്യവും ബ്രാഹ്മിണി സാമ്രാജ്യവും ഏതാണ്ട് ഒരേ കാലത്തായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ രണ്ടുപേരും തമ്മിൽ ഒരു പ്രദേശത്തിന് വേണ്ടി ഭയങ്കരമായി യുദ്ധത്തിലായിരുന്നു ഏത് പ്രദേശമായിരുന്നു ആ എസ് റേച്ചൂർ എന്താ റേച്ചൂറിൻ്റെ പ്രത്യേകത ആ റേച്ചൂർ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു എന്തായിരുന്നു അതിന് കാരണം ആ റേച്ചൂർ എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത് ആ കൃഷ്ണ തുങ്കഭദ്ര നദികളുടെ ഇടയിലായിരുന്നു അതുകൊണ്ട് എന്തു ചെയ്തു ഈ ഒരു പ്രദേശത്തിന് വേണ്ടി രണ്ട് സാമ്രാജ്യങ്ങളും വളരെ യുദ്ധത്തിലായിരുന്നു വളരെ കാലം യുദ്ധം ചെയ്തു കൃഷ്ണദേവരായർ കൃഷ്ണദേവരായവർ ഒരിക്കലെന്ത് ചെയ്തു റേച്ചൂറിനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി എന്നാൽ പിൽക്കാലത്ത് ബ്രാഹ്മണി സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ റേച്ചൂറിനെ തിരികെ പിടിച്ചു അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ നടന്ന ആ യുദ്ധത്തെ തളിക്കോട്ട യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത് ആ യുദ്ധം കണ്ടൊരു വേറൊരു കുഴപ്പം കൂടെ പറ്റി എന്തു പറ്റി ആ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിനും തളിക്കോട്ട യുദ്ധം കാരണമായി അടുത്ത് നമ്മൾ പഠിച്ചത് പശ്ചിമ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തിയ മറാത്ത സാമ്രാജ്യത്തെക്കുറിച്ചായിരുന്നു അല്ലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ സഹായത്താൽ എന്ത് ചെയ്യപ്പെട്ടു വളരെ ഉന്നതിയിലെത്തിയ സാമ്രാജ്യം ശിവജി ആയിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാന ഭരണാധികാരികൾ മറാത്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു ഇന്നത്തെ ആ പൂനെ ആയിരുന്നു അല്ലേ നമുക്കിന്നറിയാം പൂനെയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് ധാരാവിയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന ശ്രദ്ധ നമ്മുടെ എല്ലാ ശ്രദ്ധയെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ വേണ്ട ഒരു പ്രദേശമാണ് ഇന്ന് പൂനെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച ഭാഗങ്ങൾ ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചും പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ചും അധികാരം നടത്തിയ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ അധികാരം നടത്തിയ നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ചായിരുന്നു ചോള വംശവും വിജയനഗര വംശവും ബ്രാഹ്മണി വംശവും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചു മറാത്ത സാമ്രാജ്യം പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ചും ഭരണം നടത്തി മധ്യകാലഘട്ടത്തിൽ നമ്മുടെ ചാപ്റ്റർ ഇതോടെ അവസാനിക്കുകയാണ് എന്തായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ കീ അല്ലെങ്കിൽ സമ്മറി എന്തായിരുന്നു നിങ്ങൾ സ്ക്രീനിൽ മധ്യകാല ഇന്ത്യയുടെ ഒരു ഫ്ലോചാർട്ട് കാണുന്നില്ലേ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അതിന് രണ്ട് പിരിവുകളാണ് കൊടുത്തേക്കുന്നത് അല്ലേ ഒന്നാമത്തെ പിരിവിൽ ഡൽഹിയുടെ അധികാര കേന്ദ്രം ഡൽഹി ഒരധികാര കേന്ദ്രമായി വന്ന സാമ്രാജ്യങ്ങൾ ആദ്യം തോമരവംശം പിന്നീട് ചൗഹാൻ വംശം തുടർന്ന് സൽത്തനത്ത് ഭരണം തുടർന്ന് എന്തായിരുന്നു മുഗൾ ഭരണം മറുസൈഡിലോ ദക്ഷിണേന്ത്യയും പശ്ചിമേന്ത്യയും കേന്ദ്രീകരിച്ച് അധികാരത്തിൽ വന്ന രാജവംശങ്ങൾ ചോളന്മാർ പിന്നീട് വിജയനഗര സാമ്രാജ്യം അടുത്ത് ബ്രാഹ്മിണി സാമ്രാജ്യം പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ച് മറാത്ത സാമ്രാജ്യം അപ്പോൾ ഈ സാമ്രാജ്യങ്ങളുടെ വ്യാപനവും അവയുടെ വികസനവുമായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത് ഇപ്പോൾ പാഠഭാഗം തീർന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം കൂടുതൽ പഠന വിഭവങ്ങൾ വേണം അല്ലേ പാഠപുസ്തകത്തിൻ്റെ അവസാനത്ത് കുറേ പഠന വിഭവങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തയ്യാറാക്കി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം ഇനി അതോടൊപ്പം തന്നെ മാപ്പ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ രണ്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒന്ന് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ചോളന്മാരുടെ സാമ്രാജ്യം ലോകഭൂപടത്തിൻ്റെ സഹായത്തോടെ ചോളന്മാരുടെ അധികാരം ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്നത്തെ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടെന്ന് ഒന്ന് പട്ടികപ്പെടുത്തുക അത് പട്ടികപ്പെടുത്തി ടീച്ചറിന് നൽകുക അതോടൊപ്പം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എങ്ങനെയാണ് മറാത്തയുടെ വികസനത്തിന് കാരണമായത് എന്നതും റേച്ചൂറിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അപ്പോൾ മറാത്തയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ റെയ്ച്ചൂറിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇവ ഒന്ന് കണ്ടെത്തി കഴിയുമെങ്കിൽ ഭൂപടത്തിൽ ഈ പ്രദേശങ്ങൾ കൃഷ്ണ തുങ്കഭദ്ര നദികൾ നർമ്മദ താപ്തി നദികൾ വിന്ധ്യ സത്പുര പർവ്വത നിലകൾ ഇവയെല്ലാം അടയാളപ്പെടുത്തുക അതോടൊപ്പം തന്നെ എന്തു ചെയ്യണം നമ്മൾ ആദ്യം ചെയ്ത ഡൽഹിയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ഇതെല്ലാം ഒറ്റ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി എന്തു ചെയ്യുക ആ ഇന്ത്യയുടെ മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളാകാൻ സഹായിച്ച ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ എന്ന് പറഞ്ഞ ഒരു കുറിപ്പ് കൂടെ എന്തു ചെയ്യുക നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് നൽകുക നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി എന്ത് വേണം ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ ആ കാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയാണെന്ന് അറിയണം അല്ലേ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കച്ചവടം എന്താണെന്ന് അറിയണം അല്ലേ ഇതിനൊക്കെയുള്ള അവസരം നിങ്ങൾക്കുണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മധ്യാലേ ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് മധ്യാലേ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ അറിയേണ്ടതുണ്ട് അവയെക്കുറിച്ച് വരുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം നമുക്ക് വീണ്ടും കാണാം